കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ഊണിൻ്റെ റെയിലിട്ടപ്പോൾ ഒരുപാട് പേരെന്നോട് എന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരുപാട് പേരൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല. അതിൽ വഴുതനങ്ങ മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, രണ്ട് മൂന്ന് പേരെന്നോട് ചോദിച്ചിരുന്നു ആ റെസിപ്പി ഒന്ന് പറഞ്ഞുതരുമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും ഇതാ ആ റെസിപ്പി കുറിച്ച് കേട്ടോ. അപ്പം നമ്മൾ വഴുതനങ്ങ എടുക്കുക, അത് മുറുക്കിയ ഒരു നാല് വഴുതനങ്ങ, പിന്നെ കുറച്ച് ചെറിയുള്ളി വേണം, കുറച്ച് പച്ചമുളക് വേണം, തക്കാളി ഒന്നേ ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കുക, എന്നിട്ട് ബാക്കിയിലെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. പിന്നെ ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി ഇടുന്നില്ല കേട്ടോ, അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പണിയൊക്കെ കുറഞ്ഞ് കിട്ടി. അപ്പോൾ എന്തായാലും നമ്മൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മളെ വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് കൊറിയൻഡർ പൗഡറൊക്കെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലെ മെയിൻ സംഭവമായ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ഫുൾ കാണണേ. അങ്ങനെ അവസാനം നമുക്ക് നമ്മൾ പുളിവെള്ളം ഒക്കെ ആഡ് ചെയ്ത് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമുക്കൊരു മാഷർ വെച്ചിട്ട് മാഷ് ചെയ്തെടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ, ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ ചോറിന് കൂടെ അടിപൊളിയാണ് ട്രൈ ചെയ്തു നോക്കാം.